എനിക്കും നിങ്ങൾക്കൊക്കെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഭരണഘടന എന്താണെന്ന്, അതിൽ എന്താണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വിമർശിക്കുകയാണെങ്കിൽ അതിനൊരു ഭംഗിയുണ്ട്. അറിവില്ലാത്തവർക്ക് വിമർശിക്കാം, സജി ചെറിയാനെ പോലെയുള്ള ആളുകൾക്ക് വിമർശിക്കാം, പണി ആശാനും വിമർശിക്കാം, അതിന് തെറ്റൊന്നുമില്ല. ഭരണഘടന വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വിമർശിക്കാവൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടു? അങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭരണഘടന എന്താണെന്ന് അറിയാതെ, അങ്ങാടി മരുന്നോ പച്ച മരുന്നോ എന്നറിയാതെയും വിമർശിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിമർശനത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യം അതാണ്. അദ്ദേഹത്തിന് ഭരണഘടന അങ്ങാടി മരുന്നാണോ പച്ച മരുന്നാണോ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ അതാണ് വിശദീകരിക്കാൻ പോകുന്നത്. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം പോലും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഭരണഘടന. ചൂഷണത്തിനെതിരായ നിരവധി വ്യവസ്ഥകൾ അതിൻ്റെ അകത്തുണ്ട്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മത വിശ്വാസത്തിനുള്ള അവകാശം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മതത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും മതം പ്രചരിപ്പിക്കാനും മതം അനുഷ്ഠിക്കാനുമുള്ള അവകാശം, ഇങ്ങനെ നിരവധി അവകാശങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. അതിൻ്റെ അകത്താണ് ഈ ചൂഷണം തടയാനും സ്ഥിതി സമത്വം ഉറപ്പുവരുത്താനുമുള്ള വ്യവസ്ഥകളുള്ളത്. സോഷ്യലിസം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സജി ചെറിയാൻ ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന തന്നെ വായിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. പിന്നല്ലേ ഇന്ത്യൻ ഭരണഘടന അറിവില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു അഹങ്കാരമായിട്ട് കൊണ്ടുനടക്കാന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. അതിനും വലിയ കഷ്ടം ഇതല്ല. ഈ ഭരണഘടന പിടിച്ച് സത്യം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഭരണഘടനയെ വിമർശിക്കുന്നത്. പാർട്ടി സെക്രട്ടറിക്ക് വിമർശിക്കാം. ഇദ്ദേഹം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇങ്ങനെ വിമർശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് സ്റ്റേറ്റ് കാറിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ ഭരണഘടനയും ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളും അനുസരിച്ച് അതിനോട് കൂറ് പുലർത്തിക്കൊണ്ട് നാട് ഭരിച്ചോളാം എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത സജി ചെറിയാൻ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഭരണഘടനയെ വിമർശിച്ചത് തികച്ചും തെറ്റാണ്, അനുചിതമാണ്, സത്യപ്രതിജ്ഞ ലംഘനത്തിന്റെ പരിധിയിൽ പോലും വരുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതായത് ആ സത്യപ്രതിജ്ഞ ലംഘന പരിധിയിലേക്ക് വരുന്നൊരു വിഷയമാണോ ഇത്? അതോടൊപ്പം തന്നെ ശ്രീ അടുക്കരേ ജയശങ്കർ, ഈ മന്ത്രി ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഭാഗം, അതായത് ഈ തൊഴിലാളി ചൂഷണവുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളിൽ പ്രസംഗിച്ച സമയത്താണ് ഇങ്ങനെയുള്ള ഇതിലേക്ക് വന്നത്. ഇവിടെ അദാനിയും അംബാനിയും ഒക്കെ വളർന്നു വരാൻ കാരണം ഇന്ത്യൻ ഭരണഘടനയാണ് എന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം. അദ്ദേഹത്തിന് ഭരണഘടനയെ കുറിച്ചുള്ള പരമമായ അജ്ഞതയാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. കാരണം ഇന്ത്യൻ ഭരണഘടന നിലവിലൊന്ന് 1950 ഇന്ത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1947 തന്നെ തൊഴിൽ തർക്ക നിയമം പാസ്സാക്കി, ഫാക്ടറി ആക്ട് പാസ്സാക്കി, തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിരവധി നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഡോക്ടർ അംബേദ്കർ നിയമമന്ത്രിയുമായിരുന്ന കാലത്ത് അംബേദ്കർക്കൊന്നും സജി ചെറിയാൻ്റെ അത്രയും ഭരണഘടനാ പരിജ്ഞാനം ഉണ്ടായിരുന്നില്ല നമുക്ക് സമ്മതിക്കാം. അത് ജവഹർലാൽ നെഹ്റുവിന് ഇദ്ദേഹത്തുള്ള സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ല, അത് നമുക്ക് അംഗീകരിക്കാം. കാരണം സജി ചെറിയാനെ പോലൊരു വിജ്ഞാനി ഇപ്പോഴാണല്ലോ വന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതുന്ന സമയത്ത് സജി ചെറിയാൻ ഇല്ല. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ഭരണഘടന കിട്ടിയാൽ അതിൽ സംശയമില്ല. സജി ചെറിയാനും മണിയാശാനും ഉൾപ്പെട്ട ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ഭരണഘടന കിട്ടിയാൽ കുറച്ചുകൂടി നല്ല തൊഴിൽ നിയമങ്ങൾ ഉണ്ടായാലും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അതിനു മുമ്പ് തന്നെ ഡോക്ടർ അംബേദ്കർ. നന്ദി അടക്കി രാജശങ്കർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.